സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ മസാലയാണ്, നല്ല തിക് ഗ്രേവിയായിട്ടുള്ള ഒരു ചിക്കൻ മസാല. അപ്പം അതിലേക്ക് എന്തൊക്കെ വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് 1/2 കിലോ, 2 മീഡിയം സവാള അരിഞ്ഞത്, ചെറുതാക്കി അരിഞ്ഞത്, 2 മീഡിയം തക്കാളി അരിഞ്ഞത്, 1/4 കപ്പ് തേങ്ങ ചിരുവിയത്, ഇഞ്ചി ചതച്ചത് 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ബദാമും കശുവണ്ടിയും 5 ബദാമും 5 കശുവണ്ടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഓയില്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നല്ല ജീരകം 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉണക്കമല്ലി, 2 ഗ്രാമ്പു, 1 ഏലക്ക, 2 ചെറിയ 2 കഷ്ണം പട്ട, ഇത്രയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ചൂടാക്കി പൊടിക്കണം. കശുവണ്ടി, ബദാം, പിന്നെ ഇതെല്ലാം അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നരച്ചെടുക്കണം, പേസ്റ്റ് പോലെയാക്കണം. പിന്നെ തക്കാളി ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഒക്കെ ഇടാം. കശുവണ്ടി, ബദാം ഒക്കെ ഇട്ടിട്ടുണ്ട്. തീ ഏറ്റവും കുറയ്ക്കണം കേട്ടോ. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർക്കാം. ചെറുതായിട്ട് ഇങ്ങനെ കളറ് മാറി വരുമ്പോൾ അത് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർക്കാം. സവാള ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. വെളുത്തുള്ളി അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ചിക്കൻ പീസസ് ചേർക്കാം. ചിക്കൻ്റെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ, 2-3 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കും. ഒരുമാതിരി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കശ്മീരി ചില്ലിയാണ് കേട്ടോ, നല്ലൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അധികം എരിവും കുറവാണല്ലോ. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും തീ ഒന്ന് കുറച്ച് കുറച്ചിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നന്നായിട്ട് ആ മൂക്കണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തക്കാളി അരച്ചത് ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കും.
ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി. ഗ്രേവി കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വേവിക്കാം. 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച റോസ്റ്റ് ചെയ്ത് അരച്ച് വെച്ച തേങ്ങാ കശുവണ്ടി പിന്നെ സ്പൈസസ് ഒക്കെ കൂടെയുള്ള മിക്സ് അതും കൂടെ ചേർക്കാം. ഇത് ഏറ്റവും ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെക്കാം. ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കശുവണ്ടിയും ബദാമൊക്കെ അരയ്ക്കുമ്പോൾ അറിയാലോ, നമുക്ക് ഊഹിക്കാൻ പറ്റും അതിൻ്റെ ആ ടേസ്റ്റ്. അപ്പോൾ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.